الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. എൻ്റെ ശബ്ദ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അബ്ദുൽ കരീം. ദൈവത്തോടുള്ള നന്ദികേട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം ഗുണഗണങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. മനുഷ്യന് മാത്രമായി നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യൻ എത്ര തന്നെ ദൈവത്തോട് നന്ദി കാണിച്ചാലും അത് അധികമാവുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത്തരം പരാമർശങ്ങളിൽ ഒരു പരാമർശമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വലയിൻ അദകനൽ ഇൻസാന സുമ്മ നസഗനാഹ മിന്നു ഇന്നഹു ലയൂസുൻ കഫൂർ. വലയിൻ അദകനാവുന മാ അബദല്ല റഅമസു ലയഖൂലന ദഹബ സയ്യാത്ത് അന്നി ഇന്നഹു ലഫരീഉൻ ഫഖൂർ. മനുഷ്യന് നാം ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുകയും പിന്നീട് അതിനെ എടുത്തു മാറ്റുകയും ചെയ്താൽ അവൻ വളരെയധികം നിരാശപ്പെടുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നു. ഇനി അവൻ ഈ പ്രയാസങ്ങൾക്ക് ശേഷം അവന് നന്മ അല്ലെങ്കിൽ അനുഗ്രഹം അവനെ ആസ്വദിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പറയും, എൻ്റെ കഷ്ടതകളൊക്കെ മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ അവൻ ആഹ്ലാദാതിരേകത്താൽ മതിമറന്ന് ജീവിക്കുകയും അഹന്ത നടിക്കുകയും ചെയ്യുന്നു. പൊതുവിൽ മനുഷ്യൻ്റെ ഒരു പ്രകൃതി ആണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. അതൊരു വികല ചിന്താഗതിയാണ് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള. ശക്തിയും സന്തുഷ്ടിയും അവന് വന്ന് ചേരുമ്പോൾ അവൻ അഹങ്കാരം നടക്കാൻ തുടങ്ങുന്നു. ഈ വസന്തത്തിന് ശേഷം ഒരു ശിശിര വരാനുണ്ട് എന്ന ബോധം അവനിൽ നഷ്ടമാകുന്നു. ഇനി വല്ല വിഷമം അവന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ നിരാശനാവുകയും ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി അതിൽ നിന്നൊക്കെ മാറി നല്ലൊരവസ്ഥ അവന് വന്നു ചേരുമ്പോൾ അപ്പോൾ അവൻ പഴയതിലേക്ക് തന്നെ മടങ്ങുകയും അവൻ്റെ ഗർവവും അഹങ്കാരവും ഒക്കെ വെച്ച് അവൻ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വരച്ച് കാണിക്കുന്നത്. സന്താപത്തിലും സന്തോഷത്തിലും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖിങ്ങൾ കൂടുതൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൻഹമ്മദ് ലാൻ പിള്ളാർമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.